യോഗിയുടെ വാക്കുകൾ കാറ്റിൽ പറത്തി മുസാഫിർ നഗറിലെ കച്ചവടക്കാർ. മുസാഫിർ നഗറിലൂടെ കൻവാർ തീർത്ഥയാത്ര കടന്നുപോകുമ്പോൾ അവിടെ മുസ്ലിം കടകൾ പാടില്ലെന്നും മാംസം വിൽക്കാൻ പാടില്ലെന്നും ഒക്കെയുള്ള വിചിത്രമായ ഒരു നിയമം യോഗി കൊണ്ടുവന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തിന് ആട്ടം തുടങ്ങി. അതുകൊണ്ട് സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ ഇത്തരം നിയമങ്ങൾ യോഗിക്ക് ആവശ്യമാണ്. ഹിന്ദുത്വത്തിന്റെ മൂർത്തി മദ്ഭാവമാണ് താനെന്ന് സംഘപരിവാറിനെ ബോധ്യപ്പെടുത്തണം യോഗിക്ക്. അതുകൊണ്ടാണ് വിചിത്രമായ ഭ്രാന്തമായ ഒരു നിയമം കൊണ്ടുവന്നത്, മതഭ്രാന്തിന്റെ തലത്തിലേക്കുയരുന്ന നിയമം. ആ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് മുസാഫിർ നഗറിലെ കച്ചവടക്കാർ യോഗിക്ക് മറുപടി കൊടുത്തിരിക്കുന്നു. മുസാഫിർ നഗറിലെ ഹിന്ദു മുസ്ലിം കച്ചവടക്കാർ രാഹുൽ ഗാന്ധിയുടെ ചിത്രം അവരുടെ കടകൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇതിൽ പരം ഒരു തിരിച്ചടി യോഗിക്ക് കിട്ടാനുണ്ടോ? ബുൾഡോസർ രാജായിരുന്നു യോഗി നടത്തിയിരുന്നത്. ഇപ്പോൾ അവിടെ സമാജ്വാദി പാർട്ടിയുടെ മുന്നേറ്റമാണ്. പണ്ടത്തെ പോലെ മുസ്ലിങ്ങളെ അടിച്ചൊതുക്കാനൊന്നും പറ്റില്ല. ചോദിക്കാനും പറയാനും ആളുണ്ട്. ഇന്ത്യ മുന്നണിയുണ്ട് അവർക്ക് പിന്നിൽ. എന്തായാലും യോഗി കൊണ്ടുവന്ന ഈ നിയമം വളരെ വിവാദമായി മാറി. ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ജെ ഡി യു നേതാക്കൾ തന്നെ ഈ നിയമത്തിനെതിരെ രംഗത്ത് വന്നു. ബീഹാറിലൂടെയും കൻവാർ യാത്ര കടന്നുപോകുന്നുണ്ട്. അവിടെയൊന്നും ഇല്ലാത്ത നിയമം മുസാഫിർ നഗറിൽ യോഗി കൊണ്ടുവന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം ജെ ഡി യു നേതാക്കൾ ചോദിച്ചു. ഭാരതത്തിന്റെ മതേതരത്വത്തിന് കളങ്കം വരുത്തുന്ന നിയമമാണ് യോഗി കൊണ്ടുവന്നതെന്ന് രാജ്യം എമ്പാടും അപലപിച്ചു. പക്ഷേ യോഗിക്ക് മാത്രം ഒരു കുലുക്കവുമില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നിലനിൽപ്പ് പ്രധാനമാണ്. അയാളുടെ നിലനിൽപ്പ് ഇനി സംഘപരിവാറിന്റെ ബലത്തിലാണ്. മോദിയും യോഗിയും രണ്ട് തട്ടിലേക്ക് പോയിരിക്കുന്നു. ഉത്തർപ്രദേശിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച വലിയ തോൽവിയുടെ ആഴമറിയാൻ, വലിയ തോൽവിക്ക് മറുപടി പറയാൻ ഡൽഹിയിലേക്ക് യോഗിയെ വിളിപ്പിച്ചിരിക്കുന്നു ബി ജെ പി കേന്ദ്ര നേതൃത്വം. യോഗിയുടെ കസേര ഏതു നിമിഷവും തെറിക്കുന്ന മട്ടിലാണ്. ഈ സാഹചര്യത്തിലാണ് സംഘികളെ സന്തോഷിപ്പിക്കാൻ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്. കൻവാർ തീർത്ഥയാത്ര കടന്നുപോകുന്ന മുസാഫിർ നഗറിൽ മുസ്ലിം കടകൾ പാടില്ല. മുസാഫിർ നഗറിൽ ഗോമാംസവും മറ്റ് മാംസങ്ങളും ഒന്നും വിൽക്കാൻ പാടില്ല. ഇതായിരുന്നു നിയമം. യോഗി തന്നെ ഈ നിയമം ട്വീറ്റ് ചെയ്തു എന്നതാണ് ശ്രദ്ധേയം. ഒരു ഭരണാധികാരി ജനതയെ രണ്ടായി കാണുന്ന അവസ്ഥ. എന്തുമാത്രം അധപതിച്ചിരിക്കുന്നു യോഗി എന്നത് ശ്രദ്ധേയം. യോഗി എന്ന ഭരണാധികാരിയെ ജനം വെറുത്തിരിക്കുന്നു. അവർ പറയുന്നു, ഞങ്ങളുടെ സിരകളിൽ ഓടുന്നത് ഹിന്ദു രക്തമല്ല, ഞങ്ങളുടെ സിരകളിൽ ഓടുന്നത് മുസ്ലിം രക്തമല്ല, ഞങ്ങളുടെ സിരകളിൽ ഓടുന്നത് ക്രൈസ്തവ രക്തമല്ല, ഇന്ത്യക്കാരന്റെ രക്തം. ഞങ്ങളെല്ലാവരും ഇന്ത്യക്കാരാണ്. ഹിന്ദു മുസ്ലിം കച്ചവടക്കാർ ഒരുമിച്ച് അവരുടെ കടകളിലെല്ലാം രാഹുൽ ഗാന്ധിക്ക് ജയ് വിളിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നു. നോ ഹിന്ദു നോ മുസൽമാൻ എന്നവർ എഴുതി വച്ചിരിക്കുന്നു. എന്തൊരു ആവേശോജ്ജലമായ കാഴ്ചയാണത്! എന്തൊരു പുളകിതമായ കാഴ്ചയാണത്! ഉത്തർപ്രദേശിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഹിന്ദുവെന്നും മുസ്ലിമെന്നും പറഞ്ഞ് പരസ്പരം ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന സംഘപരിവാറിന്റെ നയം. അത് നടപ്പാക്കാൻ യോഗി എന്ന സന്യാസി, അയാൾ സന്യാസിയാണെന്നാണ് പറയുന്നത്, ആ സന്യാസി കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ, ഇതിനെതിരെ കരണക്കുട്ടിക്ക് അടി കൊടുത്തിരിക്കുന്നു ഉത്തർപ്രദേശിലെ മുസാഫിർ നഗറിലെ ജനത.